സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. പി സി ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങി നടി രഞ്ജിനി ഈ ചർച്ചയിൽ ഇപ്പോൾ തത്സമയം ചേരുന്നു. രഞ്ജിനി, ദിലീപിനെ എവിടെ കൊണ്ടുപോകുമ്പോഴും ജനം കൂവുകയാണ്. ജനത്തിന് അവരുടെ വികാരം കൃത്യമായി പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ട്, ദിലീപിനോടുള്ള കടുത്ത വെറുപ്പ്. പക്ഷേ ദിലീപ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലൂടെ കാണുന്നവർക്ക് തോന്നുന്നത് വളരെ ശാന്തനായിട്ടാണ്. താങ്കൾക്ക് എന്തു തോന്നുന്നു? ദിലീപിൻ്റെ മനസ്സിപ്പോൾ കുറ്റബോധമുള്ള ഒരാളുടേതാണെന്ന് തോന്നുന്നുണ്ടോ? അതോ ഇതിനെയൊക്കെ അതിജീവിക്കുമെന്ന നിശ്ചയദാർഢ്യം, ആത്മവിശ്വാസം ദിലീപിനുണ്ട് എന്നോ? അല്ലേ, അത് ദിലീപൊക്കെ ഉണ്ടാവും. ബിക്കോസ് ആഫ്റ്റർ ഓൾ നമ്മളെല്ലാം ഹ്യൂമൻസ് അല്ലേ. നമ്മൾ എന്ത് ഒരു വലിയ സൂപ്പർ സ്റ്റാറായിരുന്നാലും തെറ്റ് ആറ് ചെയ്താലും അതിൻ്റെ ശിക്ഷ യു ഹാവ് ടു ഗോ ത്രൂ. ഞാൻ അതാണ് പ്രേ ചെയ്യുന്നു ദാറ്റ് ഹീ വിൽ ഗെറ്റ് സം പീസ്. പിന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ശ്രീനിചേട്ടൻ പറഞ്ഞിരുന്നു വളരെ ശക്തമായിട്ട് ആവേശത്തോടെ, ജനങ്ങൾ ആരാ അങ്ങനേനെ? അതല്ലേ നമ്മളിപ്പോൾ കാണുന്നത്. ബിക്കോസ് ഓഫ് ദ പബ്ലിക് ഒരു ആക്ടർ ഒരു വലിയ സ്ഥാനത്തിൽ വരാം, ഒരു സൂപ്പർ സ്റ്റാർ ആവാം. അതേപോലെ ആ സെയിം ജനങ്ങൾ തന്നെ ഒരു ആക്ടറിനെ തന്നെ താഴ്ത്തും ഇടാം. അതാണ് നമ്മൾ ഇന്ന് കണ്ടത്. സോ ഇതാണ് ഞാൻ പറയുന്നത്, എല്ലാവരും ആസ് എൻ ആക്ടർ എല്ലാവർക്കും ഒരു ഇത് പബ്ലിക്കല്ലേ, അങ്ങനെ വിചാരിക്കല്ലേ. പബ്ലിക് കാരണം കൊണ്ടാണ് നമ്മൾ ഈ സ്ഥാനത്തിൽ എത്തുന്നത്. അതേപോലെ വി ഹാവ് ടു ബി താങ്ക്ഫുൾ ടു ദം. നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ ചെയ്ത പടങ്ങൾ കാരണം കൊണ്ടാണ് അതിൻ്റെ ഫ്രൂട്ടാണ് ഞാൻ ഇപ്പോഴും എവിടെ ചെന്നാലും മാറി മലയാള സിനിമയുടെ ഒരു പിടി താരരാജാക്കന്മാർ തീരുമാനിക്കും ഞങ്ങൾ ഏത് സിനിമ അഭിനയിക്കും, അതിനുവേണ്ടി ആര് തിരക്കഥ എഴുതും, ആര് സംവിധാനം ചെയ്യും, ആര് ക്യാമറ ചലിപ്പിക്കും, ആര് മ്യൂസിക് ഡയറക്ടറാകും, ആര് നായികയാകും, ഇതെല്ലാം തീരുമാനിക്കുന്നത് കുറച്ച് പേരാണ്. അതുകൊണ്ട് അവർ തീരുമാനിക്കുന്ന സിനിമ കാണാൻ ബാക്കിയുള്ളവർ നിർബന്ധിതരാകും. ഇങ്ങനെയാണ് മലയാള സിനിമ എത്തിയത്. ഇവിടെ സംവിധായകൻ്റെ മികവോടെ വന്ന ഒരു സിനിമയുടെ പേര് ആർക്കും ഓർത്തെടുക്കാൻ കഴിയില്ല കഴിഞ്ഞ കുറേ നാളുകളായി. ഇത് ആരുടെ ഫോൾട്ടാണ്? ഞാൻ പറയുന്നത് അത് പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടറിൻ്റെ ഫോൾട്ട്. നിങ്ങൾ എന്തിനാ ഒരു ആക്ടർക്ക് അങ്ങനെ ഒരു ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. നിഷാദ് എല്ലാവരും പരക്കം പായുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു ഡേറ്റിന് വേണ്ടി. ഏത് തരക്കാർക്കുമാകാം കേട്ടോ, ഒരു ലൈറ്റ് ബോയ്ക്ക് കിട്ടിയാലും മതി ഡേറ്റ്. ഡേറ്റ് കിട്ടിയാൽ എന്ത് സംഭവിക്കും? മാർവാടികൾ എത്ര രൂപ വേണമെങ്കിലും തരാൻ തയ്യാർ. ഇപ്പോൾ മമ്മൂട്ടിയുടെ ഒരു ഡേറ്റ്, അല്ലെങ്കിൽ ഈ പുതുതലമുറ താരങ്ങളുടെ, നിവിൻ പോളി വരെ എത്തി നിൽക്കുന്നവരുടെ, ആരുടെ ഡേറ്റ് കിട്ടിയാലും ചെന്നൈയിലോ അല്ലെങ്കിൽ ബോംബെയിലോ ഒക്കെ ഉള്ള വലിയ പലിശക്കാർ ഉടൻ തന്നെ തയ്യാറല്ലേ കോടികൾ തരാൻ? അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പിന്നീട് പുരോഗമിക്കുന്നത് സിനിമയിൽ? പിന്നെ ഈ പറയുന്ന നടനുമായി ഈ പറയുന്ന പണം മുടക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ മലയാളികളല്ലാത്ത ആളുകൾ ബന്ധപ്പെടുന്നു, ഇങ്ങനെ കോൾ ഷീറ്റ് കൊടുത്തിട്ടുണ്ടോ, ഡേറ്റ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്, അടുത്ത വർഷത്തേക്ക്. ശരി, പണം റെഡി, ബാക്കി എല്ലാ കാര്യങ്ങളും വേഗം വേഗം സജ്ജമാകുന്നു. ഇങ്ങനെയല്ലേ ഈ സിനിമ നടക്കുന്നത്? സത്യം പറയണം. കലാകാരന്മാർ ഏത് രാഷ്ട്രീയത്തിൽ നിന്ന് വരുന്നു എന്നതിൽ മാത്രമായി അഭിമാനം ചുരുങ്ങരുത് ശ്രീ നിഷാദ്. അല്ല, ഇത് മലയാള സിനിമയിൽ മാത്രമല്ല. ഓ, അങ്ങനെ. അല്ല, മലയാള സിനിമയിൽ മാത്രമല്ല, ഇത് ഇന്ത്യ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം, ഒരു ദേശീയ പ്രതിഭാസം. ഞാൻ നിഷേധിക്കുന്നില്ല, ശരി, ദേശീയ പ്രതിഭാസമാണ്. പക്ഷേ അവിടെയെങ്ങും, ഒരു നിമിഷം, അവിടെയെങ്ങും ഇതിന്റെ കണക്ക് പറച്ചിൽ, അവിടെയെങ്ങും ഇതിന്റെ കണക്ക് പറച്ചിൽ ഈ പൾസർ സിനിമാരെ ഉണ്ടാക്കുന്നില്ല. ഇത് താരാധിപത്യം എന്നുള്ളത് ഇന്ത്യ മുഴുവനുള്ള പ്രതിഭാസം ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. തമിഴ്നാട്ടിലില്ലേ, തെലുങ്കിലില്ലേ, ഹിന്ദിയിലില്ലേ, മലയാളത്തിലും ഇല്ല എന്ന് പറയാൻ ഞാൻ ആളാവുന്നില്ല. ഞാൻ മലയാളത്തിലും താരാധിപത്യമുണ്ട് എന്നുള്ള സത്യമാണ് കാര്യം. അവർക്ക് താരമൂല്യമുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും സിനിമ എന്ന് പറയുന്നത് കലയും കാണുന്നവർക്ക് അങ്ങനെയെങ്കിൽ അമ്മയുടെ അടുക്കളയായി ഫെഫ്ക ഇരിക്കും. വില കൂടിയ താരങ്ങൾ നേരത്തെ ഇവിടെ ഒരുപാട് തവണ ഉയർന്നൊരു ചോദ്യമുണ്ട്, എന്തേ
ഒരു പരാതിയും ഉണ്ടാകാതെ പോയി. അങ്ങനെ പറയുന്ന വാദത്തോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ആ താര അല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. താരങ്ങൾ പറയുന്ന താരങ്ങളുടെ ഡേറ്റിന് വേണ്ടി അവരുടെ കാരവന്റെ പിറകിൽ പോയി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വന്തം വ്യക്തിത്വം പടയപ്പെടുത്തി ഒരു നിമിഷം കൊണ്ട് നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്നത് ഒരു നിമിഷം കൊണ്ട് താരങ്ങളാണ്, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇതാണ് സ്ഥിതി. അങ്ങനത്തെ പ്രവണത അവസാനിപ്പിക്കണമെങ്കിൽ 80s മലയാള സിനിമ എന്താണോ സംവിധായകന്റെ സിനിമ മുന്നോട്ട് പോകത്തില്ലെന്ന് ശൂന്യാകാശത്തിലേക്ക് അങ്ങ് നഷ്ടപ്പെട്ടോ, നിഷ്പ്രഭനായോ? നിലപാടുകൾക്ക് പ്രസക്തിയുണ്ട് ശ്രീനിഷാദ്. ശ്രീ ബൈജു കൊട്ടാരക്കര, അങ്ങനെ ചങ്കൂറ്റമുള്ള ആണുങ്ങൾ ഈ രംഗത്തുണ്ട്. പൃഥ്വിരാജിനെ വിലക്കുള്ള സമയത്ത് ഞാൻ പൃഥ്വിരാജിനെ നായകനായിട്ട് പടം എടുത്തവരെ അംഗീകരിക്കുന്നു. ശ്രീ ബൈജു, ഞാൻ അംഗീകരിക്കും. ഞാൻ ചെയ്തിട്ടുള്ള എന്റെ ഫിലിമോഗ്രാഫിയും എന്റെ അഭിപ്രായവും എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ബൈജു വേണു, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഓവറായി പോയി സൗണ്ട്. അതായത് ഇവിടെ 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 ചെയ്യുന്നത് എങ്ങനെയാ? ഇവിടെ ഈ താരങ്ങൾ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ താരങ്ങൾ തന്നെ അവർ സ്പോൺസർ ചെയ്ത ഒരു പ്രൊഡ്യൂസർ, അത് ഈ പറഞ്ഞ ഡ്രൈവർ ആവാം, പ്രൊഡക്ഷൻ മാനേജരാവാം, അല്ലെങ്കിൽ ക്രിമിനൽ ആവാം, അവർ തന്നെയാണ് ഇവിടെ മര്യാദയ്ക്ക് പൈസയുമായി വരുന്ന. എത്ര പേര് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു? അതിനുള്ള അതിന് തടസ്സം നിൽക്കുന്നത് ആരാ? അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ താരങ്ങളുടെ ഈ താരങ്ങളുമായിട്ട് ഒട്ടി നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ തയ്യാറുള്ള ഒരു ഗ്രൂപ്പുണ്ട്. അതാണ് ഈ ഡ്രൈവേഴ്സ് ചെയ്യുന്ന ചില ഡ്രൈവേഴ്സ്, ചില പ്രൊഡക്ഷൻ മാനേജർമാർ. ഇവിടെ എത്ര പ്രൊഡക്ഷൻ മാനേജർമാർ 3-4 സിനിമ കഴിഞ്ഞിട്ട് 10-12 കൂടി ഇവിടെ സിനിമ ചെയ്തു? ഇതാരെങ്കിലും അന്വേഷിച്ചോ? അപ്പം ഇവരൊക്കെ ചെയ്യുന്ന എന്താ? ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും കൂടെ പിടിക്കും. ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും കൂടെ പിടിച്ച് ഇവരുടെ പിന്നാലെ എല്ലാം താങ്ങി നടക്കുമ്പോൾ അവർക്കൊരു ധാരണയുണ്ട്. അവരുടെ ശമ്പളം അവർ തന്നെയാണ് കൂട്ടുന്നത്. എന്നിട്ട് അതിനകത്ത് എന്തെല്ലാം നടക്കുന്നു എന്നുള്ളത് ആരെങ്കിലും കാണുന്നുണ്ടോ? വേണു പറഞ്ഞത് തന്നെയാണ് സത്യം. അല്ലാതെ ഇവിടെ ഈ താരങ്ങൾ തന്നെയാണ് അവർക്കുള്ള മൂല്യം കൂട്ടുന്നതും അതുപോലെ തന്നെ അവരുടെ ശമ്പളം നിശ്ചയിക്കുന്നതും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ്. ശ്രീ ജോസഫ് വാഴക്കൻ, ഇന്റേണൽ ഓഡിറ്റിങ്ങിന് മാത്രമല്ല ഈ വിഭാഗം വിധേയരാവേണ്ടത്. കാരണം ജനം കൂക്കി വിളിക്കുകയാണ്, ജനത്തിന് ഇവരോടുള്ള ഒരു അവിശ്വാസമാണ്. ഞങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു ഈ വിഭാഗം, ഇനി ഇതിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് എന്ന സന്ദേശം ഉൾക്കൊണ്ടേ പറ്റൂ എല്ലാവരും. കാരണം ഞങ്ങൾ ആണ് താരങ്ങൾ, ഞങ്ങൾ തന്നെ നിർമ്മാതാക്കളാകും ഞങ്ങൾക്ക് തോന്നുന്ന സമയത്ത്, ഞങ്ങൾ തന്നെ തിയേറ്റർ ഉടമകളാകും ഞങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത്, ഞങ്ങൾ തന്നെ വിതരണക്കാരാകും. ഇങ്ങനെ എല്ലാം കൂടി ഇവർ തന്നെ ഇത് കയ്യിൽ വെച്ച് അമ്മാനമാടാനാണ് എങ്കിൽ പിന്നെ ഇതിനെന്തിനാണ് ഒരു ജനകീയ സ്വഭാവം? അവർ സകുടുംബമായിരുന്നു കണ്ടോട്ടെന്നേ. ഇത് നമ്മളോട് തന്നെ ലാഭം വെച്ചു. അല്ല, ഇനിയിപ്പോൾ മാത്രമല്ല, ഇത് അവിടെ അവസാനമായി എത്തിയത് എവിടെയാണ്? ഒരു സിനിമയും വിജയിക്കേണ്ടതില്ല. വിജയിക്കേണ്ടത് എങ്ങനെയാണ്? ജനപങ്കാളിത്തത്തോടെ. അതുപോലും വേണ്ട, അല്ലാതെ തന്നെ കൂട്ടുകച്ചവടത്തിലൂടെ വിജയിക്കുകയാണ് സിനിമ. ഇതാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരവും അതുപോലെ തന്നെ പണാധിപത്യവും. ഈ പണവും അഹങ്കാരവും അതുപോലെ പാവപ്പെട്ട ജനങ്ങളുടെ ആരാധന കൂടി വരുമ്പോഴത്തേക്കും നിലമറക്കുകയാണ് ഇവർ. ഇവർ വേറെ വിണ്ണിൽ നിൽക്കുകയല്ല, ഇവർ താഴേക്ക് വരുന്നില്ലല്ലോ. ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന മറ്റേത് മേഖലയിൽ നിൽക്കുന്ന ആളുകളാണ് ജനങ്ങളിൽ നിന്ന് ഇത്രയും അകലെ നിൽക്കുന്നത്. ഇത് വളരെ അകലെ നിൽക്കുകയാണ്. പിന്നെ അവർ തീരുമാനിക്കുവാണ്, ഡിക്റ്റേറ്റ് ചെയ്യുകയാണ് കാര്യങ്ങൾ. ആ ഡിക്റ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആരോപണം. അവർ ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള അധികാരം, പവർ അവരുടെ കയ്യിൽ ഉള്ളതുകൊണ്ടായിരുന്നു ഈ ദിലീപിൻ്റെ അറസ്റ്റ് 3 മാസം നീണ്ടത്. ഞാൻ താങ്കളെത്താം. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, മറ്റൊരു തരത്തിൽ കൂടെയുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ CPM ചില അനുഭാവികൾ പറയുന്നുണ്ട്, നാം അതിനെ തള്ളിക്കളയേണ്ട. ഒരു അഭിപ്രായം എന്ന നിലയ്ക്കെടുക്കാം, കേരളത്തിൽ ഇതിനു മുൻപ് ഇത്ര പ്രബലനായ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടാനാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം വലിയൊരു കുഴപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ തെളിവുകളുണ്ടെങ്കിൽ പിടിച്ചുകൊള്ളൂ എന്ന് പിണറായി വിജയൻ അറിയാതെ ഈ പറയുന്ന സന്ധ്യയായാലും
ഈ പറയുന്ന ദിനേന്ദ്ര കശ്യപ് ആയാലും ജോർജ് ആയാലും ഈ ബൈജു പോലോസ് ആയാലും ഒക്കെ പ്രവർത്തിക്കുമെന്ന് കരുതാൻ കഴിയുമോ? ഞാൻ അതിനൊരു മറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രി, നമുക്കറിയാം ഈ ഈ കേസ്, ഈ കേസ് എന്ന് പറഞ്ഞാൽ പൾസർ സുനി ഈ പെൺകുട്ടിയെ കാറിൽ 2 മണിക്കൂർ പീഡിപ്പിച്ചു, വളരെ ക്രൂരമായിട്ട് ആ കുട്ടിയോട് ഉപദ്രവിക്കുന്നു. പൾസർ സുനിക്ക് എന്താ അതുകൊണ്ട് പ്രയോജനം? അപ്പോൾ അതിൻ്റെ പിന്നിൽ ആരോ ഉണ്ടെന്നുള്ള ഉറപ്പല്ലേ? ഏതൊരു മനുഷ്യക്കുഞ്ഞിനും അറിയാമല്ലോ, ഇത് ഗൂഢാലോചനൊന്നും പറയണ്ട, ഇത് ആർക്കോ വേണ്ടിയാണ്. അയാൾ പറയുന്നുണ്ട് ആ കുട്ടിയുടേതായ മൊഴികൾ വന്നിട്ടുണ്ട്, ഇത് ആ മാഡം ഇതൊരു കൊട്ടേഷനാണ്, സഹകരിക്കണമെന്ന് പറയുന്നു. എന്നിട്ട് എന്തിനാണ് ഒരു മുഖ്യമന്ത്രി പിറ്റേ ദിവസം ആരും ചോദിക്കാതെ തന്നെ ഇത് ഒരു ഒരു വ്യക്തിയുടെ ഭാവനാവിലാസമാണ് അല്ലെങ്കിൽ ഇതിനകത്തൊരു ഗൂഢാലോചന ഇല്ലെന്ന് പറയുന്നത്? പിന്നീട് ഇത് നിർബന്ധിതമാവുകയാണ്, ഈ രാജ്യം നിർബന്ധം. ഞാൻ ഒറ്റക്കാരൻ നിർബന്ധിതമാകുന്ന സാഹചര്യത്തിന് ഏതാണ്ട് ദിവസങ്ങളുടെ പിൻബലമേ ഉള്ളൂ. പക്ഷേ അതിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ഒരു റീ ഓപ്പണിംഗ് നടത്തിയിട്ടുണ്ട്. താങ്കൾ അത് കാണാതിരിക്കരുത്, താങ്കളുടെ ഒരു മാധ്യമപ്രവർത്തകനാണ്. ഇത് അടഞ്ഞുപോയി എന്ന് നാമെല്ലാം കരുതുമ്പോൾ ജയിലിനകത്ത് വെച്ച് ഇത് റീ ഓപ്പണിംഗ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനി പോലീസ് ആഷി ഒരു ഘട്ടത്തിൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞതുപോലെ പോലീസ് അതിൽ എത്രമാത്രം കൗശലത്തോടെ പ്രവർത്തിച്ചു എന്ന് ഞാൻ വേണുവിനോട് വളരെ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വിവരം പറഞ്ഞതാണ്. നമ്മൾ സംസാരിച്ചാണല്ലോ, എനിക്കൊരു ചർച്ചയിൽ അത് പറയാനുള്ള ആധികാരികതയും അതിനുള്ള തെളിവുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഇത് വളരെ കൃത്യമായിട്ട് ജയിലിനുള്ളിൽ പോലീസിൻ്റെ ചില പ്ലാന്റേഷൻസ് നടന്നിട്ടുണ്ട്, വളരെ സമർത്ഥമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അത് വലിയ കാര്യമാണ്. ഞാനതിനെ കുറച്ച് ചൂണ്ടിക്കാട്ടി ഒരു കോൾ ഉണ്ടല്ലോ, അതിലേക്ക് മാത്രമായി ഇതിനെ ചുരുക്കരുത്. ഒരു കോൾ വന്നു അത് അന്വേഷിക്കണമെന്ന്, അങ്ങനെയെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ രൂപത്തിൽ ഇത് റീ ഓപ്പൺ ചെയ്യപ്പെടുന്നതിനെ ചുരുക്കി കാണാൻ, റീ ഓപ്പൺ ചെയ്യപ്പെട്ടതിനെ ചുരുക്കി കാണുന്നില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഞാൻ പോലും പ്രതീക്ഷിച്ചത് ഈ ഒരു അറസ്റ്റ് ഉണ്ടാവുമെന്നല്ല, ഉണ്ടാവില്ലെന്നാണ്. ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇടതനുഭാവികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഉമ്മൻചാണ്ടി ആയിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്കിൽ ഇങ്ങനൊരു അറസ്റ്റ് ഉണ്ടാകുമായിരുന്നു? നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന ഒരു നിലപാട്, അതാകുമ്പോൾ ഒരു തെറ്റും എന്റെ ചോദ്യമല്ല, ഉയരുന്ന ഒരു ചോദ്യം. അത് വേണമെങ്കിൽ രാഷ്ട്രീയമായിട്ട് ചോദിക്കാം, അതായത് ഇത് ഗവൺമെന്റിന്റെ നേട്ടമായി പോലീസിന്റെ നേട്ടമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് പോലീസിന്റെ നേട്ടമാണോ? എനിക്ക് ആരും സംശയമില്ല. പക്ഷേ ഇവിടെ നേരത്തെ ഇവിടെ ശ്രീ വാഴക്കന്റെ പരമാവധി വാഴക്കന്റെ ആയാലും വാഴക്കന്റെ ഒപ്പമുള്ള രമേശ് ചെന്നിത്തലയുടെ ആയാലും അപദാനം പോകുന്നത് ജിൻസണിലേക്കാണ്. ജിൻസൺ കാരണം ഇത് നേടി, അങ്ങനെയാണോ നാം ഈ ജിൻസണെ കുറിച്ച് പറയുന്നത്? ഞാൻ അങ്ങനെയൊക്കെ വരാം, ഞാൻ അങ്ങനെയൊക്കെ നിശ്ചയമായി വരാം. രാഷ്ട്രീയ ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത്, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ അവസാനം പി ടി തോമസിന്റെ ഇൻവോൾവ്മെന്റിനെ പറ്റി പറഞ്ഞു. ഞാൻ ഇതിനകത്ത് കാണുന്ന ഇതൊന്നുമല്ല. ആ പെൺകുട്ടി വളരെ ധൈര്യമായിട്ട് നേരത്തെ ഇതുപോലുള്ള ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ടെന്ന് ഈ വനിതാ കൂട്ടായ്മ പറയുമ്പോൾ അന്ന് എന്ത് സംഭവിച്ചു എന്ന് നാം ചോദിക്കുമ്പോൾ ഈ പെൺകുട്ടി വളരെ ധീരതയോടുകൂടി നിന്നത് കൊണ്ടാണ്. പിന്നെ എനിക്കൊരു അവസരം, ഞാൻ ഒറ്റ കാര്യം കൂടി ചെയ്യാം. വേണു പല കാര്യങ്ങൾ പറഞ്ഞു എന്താണ് സിനിമയിൽ നടക്കുന്നുള്ളത്. അപ്പോൾ ഇപ്പം അറസ്റ്റ്, ഈ ഒരു കേസിൽ വന്നു അറസ്റ്റ് നടന്നു. സിനിമയിൽ വേണു പറഞ്ഞ എല്ലാം ശരിയാണ്, അത് ബൈജു പറയുന്നു, നിഷാദ് പറയും, എല്ലാവരും അതിനോട് ചേരുന്നുണ്ട്. ഇതിനെന്താ ഒരു പരിഹാരം? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ഈ പറയുന്ന താരാധിപത്യം, പണാധിപത്യം അല്ലെങ്കിൽ പിന്നെ ചില നായകന്മാർ, ചില സംഘടനകൾ എല്ലാം തീരുമാനിക്കുന്നത് ഒരു അവസരം കിട്ടി ചോദിക്കുന്നു, ഇത് നടക്കുമോ ഇല്ലയോ എന്നറിയില്ല, ഒരു അവസരം കിട്ടുന്നു അത് വിനിയോഗിക്കുന്നു. പരിഹരിക്കാൻ പറ്റുമെന്ന് താങ്കൾ ഒരു 5% ഈ മലയാള സിനിമാ രംഗത്ത് എന്തെങ്കിലും മാറ്റം വരുത്താമല്ലോ താങ്കൾ? ശരിയാണ്, ശരിയായിരിക്കാം. മൂലധന താല്പര്യങ്ങൾ ഉള്ളത് തന്നെയാണ്, അതുകൊണ്ട് അത്രമാത്രം സംഘടിതവുമാണ്. ചില സമയങ്ങളിൽ അത് അങ്ങേയറ്റം ക്രിമിനൽ സ്വഭാവത്തിലുള്ളതുമാണ്, അതെല്ലാം നാം അറിയുന്നുണ്ട്. പക്ഷെ ചോദിക്കാൻ കഴിയുന്ന ഒരു അവസരത്തെ നാം അതുകൊണ്ട് ഇല്ലാതാക്കണ്ട. സിനിമാ രംഗത്ത് എല്ലാവർക്കും അറിയാമായിരുന്നു, ഇന്നിപ്പോൾ ജനങ്ങളും അറിയുന്നു. ശരി ശരി, ഞാൻ വേഗം ഒരു ഇടവേളയ്ക്ക് പോകണം, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.